പ്രസൻസിലാണ് പണം കൈമാറിയത്. പരിശോധിക്കപ്പെടേണ്ടത് ശരി ശരി. നിങ്ങൾ അതൊന്നും ഒഴിഞ്ഞു മാറുന്നത് പരിശോധിച്ചാൽ ഞങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പോലീസിന് എളുപ്പം കണ്ടെത്താമല്ലോ. പോലീസ് പരിശോധിച്ചല്ലോ, പോലീസ് പരിശോധിച്ചു, സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. ബി ജെ പി ഓഫീസിൽ സി സി ടി വി ഉണ്ട്, സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഞങ്ങളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുത്തു. ഇതെല്ലാം പിണറായിയുടെ പോലീസ് പരിശോധിച്ചു. എന്നിട്ട് ഒരു തുമ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളെ പ്രതിയാക്കാതിരുന്നത്. അല്ലാതെ ഞങ്ങളവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഈ ഇടപാടിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പോലീസിന് തെളിവ് കിട്ടിയാൽ ഞങ്ങൾ പ്രതിയാവില്ലേ? അപ്പൊ ഇതൊക്കെ സതീശൻ എന്ന് പറയുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാള്, വിലക്കെടുക്കപ്പെട്ട ഒരാള്, പണത്തിന് വേണ്ടി കാര്യങ്ങൾ ഇന്ന് അല്ലല്ല ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ട് മുൻപാണ് കെ സുരേന്ദ്ര മാധ്യമങ്ങളോട് പൊതുവെ ഇരുന്ന് സംസാരിച്ചത് ഈ വിഷയത്തെപ്പറ്റി. മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചിരുത്തി വാർത്താസമ്മേളനം നടത്തിയത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് കവർച്ചാ കേസേ ഉള്ളൂ, കുഴൽപ്പണ കേസ് എന്ന് പറയുന്ന ഒന്നില്ല. കവർച്ചാ കേസിന് എന്ന് വെച്ചാൽ ഒരു മണി ഹീസ്റ്റിനാണ് FIR ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആ മണി ഹീസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ പ്രതിയാകും? അപ്പൊ നിങ്ങളെ പ്രതിയാക്കേണ്ടതല്ലേ എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ആ വിധത്തിലും ഉത്തരം പറയാം. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? അല്ലല്ല, പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് എടുത്ത ഇത് സുരേന്ദ്രന്റെ വാക്കാ. അല്ലല്ല, ഇത് സുരേന്ദ്രന്റെ വാക്കാ. ഞാൻ പറയുന്നത് സുരേന്ദ്രന്റെ വാക്കാ അനീഷ് കുമാർ. ഞാൻ പറയുന്നത് ശ്രീ സുരേന്ദ്രന്റെ വാക്കാ. ഞാൻ പറയുന്നത് ശ്രീ സുരേന്ദ്രന്റെ വാക്കാ അനീഷ് കുമാർ. അല്ലല്ല, ശ്രീ സുരേന്ദ്രന്റെ വാക്കേ പറയുന്നത്. അതെ, നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച് വാദമാണ്, നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച് വാദമാണ്. എന്നിട്ട് ഈ ഇല്ലാത്ത FIR ഞങ്ങൾ പ്രതിയാകണമെന്നും നിങ്ങൾ പറയാ. ഞങ്ങൾ പ്രതിയായില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും മറ്റൊരു വാദം ഉന്നയിക്കുക. അവിടെ ഒരു കുഴൽപ്പണ കേസ് ഇല്ല, നിങ്ങൾ പറയുന്നത് കളവാണ്. വൈറ്റ് മണി ആയിരുന്നോ വന്നത്? ശ്രീ അനീഷ് എവിടെ വന്നു? നിങ്ങൾ കണ്ടോ എവിടെ വന്നു? പോലീസ് പിടിച്ച പണം ഏതാണ്? പൈസ BJP പൈസ മനോരമയാണോ എണ്ണിതിട്ട് പിടിച്ചത്? പോലീസിന്റെ കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? പോലീസിന്റെ കുറ്റപത്രത്തിൽ, ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? 600 ചില്ലാന പേജുള്ള കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? മനോരമയല്ല, മനോരമയല്ല, മാധ്യമങ്ങളല്ല, 625 പേജുള്ള കുറ്റപത്രത്തിൽ എന്താണ് അനീഷ് കുമാർ പറയുന്നത്? അത് സതീശൻ പറയുന്നത് മാത്രമാണ് ശരി. മനോരമ അതങ്ങോട്ട് തീർച്ചപ്പെടുത്തുകയാണോ? ആരെന്ത് തീർച്ചപ്പെടുത്തി എന്നാണ്? BJP ആണോ ഇതിനെ പിന്നെ ഇത് തീർച്ചപ്പെടുത്തേണ്ടത്? BJP പറയുന്നത് പോലെ തന്നെ പൊതുജനം വിശ്വസിക്കണമെന്നാണോ? നിങ്ങൾ പറയുന്നതാണോ ഈ വിഷയത്തിൽ അവസാനത്തെ തീർപ്പ്? അല്ല, അനീഷ് കുമാർ, നിങ്ങൾ പറയുന്നതാണോ ഈ ഇതുവരെ കോടതിയുടെ മുന്നിൽ തെളിയിക്കപ്പെടാത്ത ഒരു കേസിൽ BJP എന്ന് പറയുന്ന പാർട്ടി പറയുന്നതാണോ അവസാന തീർപ്പ്? അങ്ങനെ വിചാരിക്കണമെന്നാണോ? അല്ലല്ല, സംസ്ഥാനത്ത് ഒരു അന്വേഷണ ഏജൻസി ആണല്ലോ ക്രൈംബ്രാഞ്ച്, അല്ലേ? കേരള പോലീസിന്റെ കീഴിലുള്ള ഒരൊറ്റ നിമിഷം ക്രൈംബ്രാഞ്ച് അന്വേഷണ ഏജൻസി ആണോ? അല്ലേ? അല്ലല്ല, അനീഷ് കുമാർ, അനീഷ് കുമാർ, ഇതിന് മറുപടി പറയാം. അനീഷ് കുമാർ, അല്ലല്ല, അനീഷ് കുമാർ, ദയവായി ചോദ്യം കേൾക്കുക, മറുപടി പറയാം. നമുക്ക് അങ്ങനെയാണല്ലോ സുഖപ്രദം. സതീശൻ എന്തോ പറയട്ടെ, സതീശൻ അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും ഒക്കെ നമുക്ക് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാം, ഇന്ന് പറയുന്നതും വിധേയമാക്കാം. പക്ഷേ ഇപ്പൊ താങ്കൾ ചോദിച്ചതിനാണ് ഞാൻ മറുപടി ചോദിക്കുന്നത്. ഇപ്പൊ താങ്കൾ ചോദിച്ചതിന്റെ മേലാണ് ഞാൻ മറുപടി ചോദിക്കുന്നത്. അന്ന് എന്താ പറഞ്ഞത്? അടിക്കടി വാക്ക് മാറ്റി പറയുന്ന ഒരാളുടെ വാക്കാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? അല്ല, പിന്നെ BJP വാക്ക് വിശ്വസിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. സതീശന്റെ വാക്ക് വിശ്വസിക്കേണ്ട, BJP വാക്ക് വിശ്വസിക്കണം. BJP കെ സുരേന്ദ്രനും KK അനീഷ് കുമാറും കൂടിയിട്ട് കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്നാണ് സതീശൻ പറഞ്ഞോ? സതീശൻ അന്ന് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി എഴുതി കൊടുത്തത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജില്ലാ നേതൃത്വം എഴുതി കൊടുത്ത് പറഞ്ഞു എന്നാണ് സതീശൻ പറയുന്നത്? അല്ല, അങ്ങനെ ആരുടെയെങ്കിലും നിർദ്ദേശത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്ന ആളാണ് സതീശനെങ്കിൽ അപ്പൊ നിങ്ങൾ സതീശനോട് ഇപ്പൊ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന്? ഓക്കെ, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രസക്തമായ പോയിന്റ് തന്നെയാണ്. അത് നമുക്ക് അന്വേഷിക്കാം, അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യാം. അതടുത്ത അത് BJP ചോദിക്കേണ്ടത് ഏതായാലും ഈ ഘട്ടത്തിൽ അത് ഇരിക്കുന്ന അനിലക്കര ഉണ്ട്, ശരത് പ്രസാദ് ഉണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ശരി ശരി, ഇതിന്റെ പിന്നിൽ ആരാണ്, സതീശന്റെ പിന്നിൽ ആരാണ് എന്നിപ്പോ ഞാൻ താങ്കളോടല്ലോ ചോദിക്കേണ്ടത്, മറ്റു രണ്ട് പേരോടല്ലേ? അത് ചോദിക്കുക, അവരിലേക്ക് എത്തുന്നേ ഉള്ളൂ. പക്ഷെ താങ്കൾ മറുപടി പറയേണ്ട, താങ്കൾ മറുപടി പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്കുള്ള ഉപചോദ്യങ്ങളുണ്ട്, അതൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇപ്പൊ 8:12 സമയം, ഒരൊറ്റ കാര്യം കൂടെ. ഇതിനകത്ത് താങ്കൾ പറഞ്ഞു ഈ പറയുന്ന നിങ്ങൾ എങ്ങനെ തീർച്ചപ്പെടുത്തുക, നിങ്ങളിപ്പോ സതീശൻ പറയുന്നതാണ് ഇതിനകത്ത് വേദവാക്യം ശരിയെന്ന് നിങ്ങൾ എങ്ങനെ തീർച്ചപ്പെടുത്തുക എന്ന്? പിന്നെ എങ്ങനെയാണ് BJP പറയുന്നതാണ് ഇതിനകത്ത് വേദവാക്യം എന്ന് എങ്ങനെയാണ് തീർച്ചപ്പെടുത്തുക? സതീശനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, BJP വിശ്വാസത്തിലെടുക്കണം എന്നാണ് അത്ര നിർബന്ധം. നിങ്ങൾ ഇതിനകത്ത് ആരോപണ വിധേയരാണ്, ഇതിനകത്ത് ഒരു അന്വേഷണ ഏജൻസി. ഇപ്പൊ ED ആണെങ്കിൽ തന്നെ ED അന്വേഷണത്തിൽ ഒരു തീർപ്പ് എവിടെയെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ആരുടെ വാക്കാണ് പൊതുജനം വിശ്വസിക്കേണ്ടത്? ശ്രീ അനീഷ് കുമാർ, അല്ല, നിങ്ങൾ മനോരമയുടെ അവതാരകനാണല്ലോ പറഞ്ഞത് വന്നത് വള്ളപ്പണാണോ എന്ന് ചോദിച്ചത്.
അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ കണ്ടോ പണം വന്നത്? പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലീസിന്റെ എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തല്ലേ? നമ്മൾ തീർച്ചപ്പെടുത്തിയാണോ? ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, വൈറ്റ് മണി ആയിരുന്നോ വന്നത്? അന്വേഷിച്ചോട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, വൈറ്റ് മണി ആയിരുന്നോ വന്നായിരുന്നു? അവിടെ ഒരു കവർച്ച നടന്നോ എന്നും 3.5 കോടിയിൽ നിന്ന് നിശ്ചിത തുക കവർച്ച ചെയ്യപ്പെട്ടു എന്നും ബാക്കി പോലീസ് കണ്ടെടുത്തു എന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം ആശുപത്രി പോയി കടന്നില്ലല്ലോ. സംസ്ഥാനത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് താങ്കൾ ഇങ്ങനെ മറുപടി പറയുന്നത്. സനീഷ് കുമാർ, നിങ്ങൾ അന്വേഷിച്ചോളൂന്നേ. ഞങ്ങളല്ല, പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഏത് അന്വേഷണ ഏജൻസിയും ഇനി കേരള പോലീസ് പോരായെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചോളൂ. എന്നിട്ട് അന്വേഷണം നടത്തി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങനൊരു തീരുമാനത്തിലെത്തി സംസാരിക്കരുത്. അത്രയേ ഞാൻ പറഞ്ഞോളൂ. തീരുമാനത്തിലെത്തിയിട്ടില്ല. അവിടെ വന്നത് ആ വിധത്തിലുള്ള പണമാണോ എന്ന് താങ്കളൊരു ചോദ്യമായാണ് ചോദിച്ചത്. അപ്പോൾ താങ്കളാണ് ചോദിച്ചത് തീർച്ചയാക്കുന്നത് എന്തിനാണ് എന്ന്. ആര് തീർച്ചയാക്കി? തീർച്ചയാക്കിയിട്ടില്ല. പിന്നെ ഇതിനൊക്കെയുള്ള ആധാരമായ ഇൻഫർമേഷൻ എന്താണെന്ന് താങ്കൾ ചോദിച്ചു. അതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ 625 പേജിലുള്ള കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് സംസ്ഥാന പോലീസിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി ആണല്ലോ, അന്വേഷണ വിഭാഗമാണല്ലോ. ആ വിഭാഗം അന്വേഷിച്ചിട്ട് 23 പ്രതികളുള്ള അതിന് അത്രയ്ക്ക് തന്നെ സാക്ഷികളുള്ള താങ്കൾ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 7 സാക്ഷിയായിട്ടുള്ള ഒരു കേസാണല്ലോ ഇത്. അതിനകത്ത് മൊഴിയും മറ്റേതിൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെയൊക്കെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിപ്പോൾ ഈ കേസിനെ കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴായാലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായാലും ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോഴായാലും വിവരങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മുമ്പിലുള്ള വിവരം? അത് കൊടകരയിൽ നടന്നിട്ടുള്ള കവർച്ച കേസല്ലേ? നിങ്ങൾ ആ പണത്തെ കുറിച്ചല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ കവർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പണം ഏതാണ്? പിന്നെ അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണ പണമാണോ? ശ്രീ അനീഷ് കുമാർ, അതിനൊരു സ്രോതസ് ചർച്ച ചെയ്യപ്പെട്ട പണത്തെ കുറിച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്യപ്പെട്ടത്? ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന പണം, അത് അയാൾ തന്നെ ക്ലെയിം ചെയ്യല്ല എന്റെ പണമാണെന്ന്. അയാൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തല്ലോ അയാളുടെ പണമാണെന്ന്. നിങ്ങൾക്ക് എന്താ അത്രയും നിർബന്ധം അത് ബിജെപിയുടെ പണമാണെന്ന് തീരുമാനിക്കാൻ? അത് കൊണ്ടുവന്ന ആള് പറയുന്നത് അയാൾ കൊണ്ടുവന്ന പണമാണ്, അത് ഇന്ന ആളുടെ പണമാണ് എന്ന് തീരുമാനിക്കാൻ ബിജെപിക്ക് എന്താണ് നിർബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി? ബിജെപിയുടെ പണമല്ലാത്തതുകൊണ്ട് ബിജെപിയുടെ പണമല്ലാതെ ബിജെപി തീരുമാനിക്കും. ഓക്കെ, പണം കൊണ്ടുവന്ന ആള് പറയുന്നു അത് എന്റെ പണമാണ്, അത് വെറുതെ പറയല്ല, അഫിഡവിറ്റ് വരെ കൊടുക്കുകയാണ് കോടതിയില്, അഫിഡവിറ്റ് വരെ കൊടുക്കുകയാണ് അത് എന്റെ പണമാണ് എന്ന് ഒരാൾ അവകാശപ്പെടുമ്പോ പിന്നെ നിങ്ങൾ എന്താണ് ബിജെപിയുടെ പണമാണെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശവാദമില്ലല്ലോ. എന്നിട്ട് ഈ അഫിഡവിറ്റ് കൊടുത്ത വ്യക്തിയിൽ നിന്ന് ഒരു മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ ഏജൻസിയുടെ കാര്യം ഞങ്ങളോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിക്കും താങ്കൾ. പക്ഷെ എന്നാൽ പോലും ചോദിക്കുകയാണ്, ഇതിനകത്ത് ഇഡിയുടെ പ്രതിനിധിയൊന്നും മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് താങ്കൾ എന്നുള്ളതുകൊണ്ടും കേന്ദ്രത്തിന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഏജൻസി എന്നതുകൊണ്ടും ഇഡി ധർമ്മരാജന്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. മൊഴി എടുത്തിട്ടുണ്ടോ? അയാളുടെ പണമായതുകൊണ്ടല്ലേ അയാൾ പരാതി കൊടുത്തത്? ഓക്കെ, ഈ പണം നഷ്ടപ്പെട്ട് പരാതി കൊടുത്ത ആൾ എന്തിനാണ് കെ സുരേന്ദ്രന്റെ മകന്റെ ഫോണിലേക്ക് ആ അന്നേ ദിവസം വിളിച്ചത്? കെ സുരേന്ദ്രന്റെയും മകന്റെയും മൊഴി എന്തിനാണ് പോലീസ് ഈ കേസിൽ എടുത്തത്, നിങ്ങളുമായി ബന്ധമില്ലാത്ത കേസിൽ? അല്ല, അതൊക്കെ ഞങ്ങൾ എത്രയോ ചർച്ചകളിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം മുഴുവൻ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങളിൽ നിന്ന് കരാറെടുത്ത ആളാണ് ധർമ്മരാജൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ BJP പല നേതാക്കന്മാരും അയാളുമായിട്ട് വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്, ചുമതലപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, അതൊക്കെ സത്യമാണ്. പക്ഷെ അതിന്റെ മറവിൽ ഇല്ലീഗലായി എന്തെങ്കിലും കാര്യം ധർമ്മരാജൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ധർമ്മരാജൻ മാത്രമാണ് ഉത്തരവാദി, അതിന് BJP ഉത്തരവാദിയല്ല. ഓക്കെ, ഇപ്പൊ BJP അകത്ത് നിന്നും, ശരി, അതാണ് അനീഷ് കുമാറിന്റെ മറുപടി പറയാൻ, BJP അകത്ത് നിന്നും ഒരു വെളിപ്പെടുത്തൽ ഞാൻ മനസ്സിലാക്കുന്ന അനീഷ് കുമാർ മറ്റുള്ളവരിലേക്ക് പോകുന്ന ഒരൊറ്റ കാര്യം കൂടെ ക്ലാരിറ്റി വരുത്താൻ, ഇദ്ദേഹം ഔദ്യോഗികമായി BJP അംഗമായത് കൊണ്ട് തന്നെയാണല്ലോ ജില്ലാ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയായി ഒരു കാലയളവിൽ കഴിഞ്ഞത്. അദ്ദേഹം ഇന്നും BJP അംഗത്വം സ്വയം ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങൾ ആ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമില്ല അല്ലല്ലോ. സതീഷ് കുമാറിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ സ്റ്റാറ്റസ്? അനീഷ് കുമാർ, അദ്ദേഹം ഒരു പെയ്ഡ് സ്റ്റാഫാണ്, അദ്ദേഹം പാർട്ടിയുടെ ഭാരവാഹിയോ പ്രധാനപ്പെട്ട ആളോ ഒന്നുമല്ല. അദ്ദേഹം ഞങ്ങൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് വെച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ്.
ചെയ്യാത്തത് കൊണ്ടും സാമ്പത്തിക കൃത്രിമം കാണിച്ചതുകൊണ്ടും മറ്റ് പല പരാതികൾ വന്നതുകൊണ്ടും ഞങ്ങൾ സ്വമേധയാ പുറത്താക്കിയതാണ്. ഇപ്പൊ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്തല്ല ഞങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് പുറത്താക്കിയതിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു നേതാവാണോ പാർട്ടി, പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആദർശമാണ്, അത് ഓരോരുത്തരുടെയും ഉള്ളിലാണ് എന്നത്, ബി ജെ പിയെ കുറിച്ചാണ്, താൻ ബി ജെ പിയുടെ ഭാഗമാണ് എന്നത് തന്നെ അതിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ ഇപ്പോഴും ബി ജെ പിക്കാരനായിരിക്കുന്ന എന്നാൽ മുൻ ഓഫീസ് ചുമതലക്കാരനായിരുന്ന ആൾ അങ്ങനെയുള്ള സ്റ്റാറ്റസ് തന്നെയല്ലേ അനീഷ്കുമാർ ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത്? അല്ല, അതിപ്പോ എന്തായാലും വലിയ ബി ജെ പി കാരനാണെന്ന് ഇപ്പൊ പറയും, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സി പി എം ആണല്ലോ, അപ്പൊ ബി ജെ പി കാരനാണെന്ന് പറയുമ്പോഴല്ലേ അതിന് വിശ്വാസത വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുള്ളൂ, അത്രയും വിവരമില്ലാത്ത ആളുകളല്ലല്ലോ അദ്ദേഹത്തെ വിലക്കെടുത്ത് പറയിപ്പിക്കുന്നത്.